നമസ്കാരം. പറയാം, നേടാം, പണം നേടാം. ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടും അഴകിൻ പാൽക്കടലാ, നുരയിടുമലയിൽ നമുക്ക് തുഴയാനം വിളിത്തോണി. പക്ഷെ ദൃശ്യം ടൂവില് ഞാനാ എല്ലാവരും ഞാനാ കരഞ്ഞ ഇത് ഡയലോഗ്സും ആ സീനും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ ഞങ്ങളെ കരയിപ്പിച്ചു കളഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെ കരയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളവരോതായിരുന്നു. മനസ്സിൻ മടിയിലെ മാൻ തളിരിൽ ഞാൻ ഡാൻസറായിട്ടാണ് ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ ചെല്ലുന്നതും, അവിടുന്ന് മനോജ് ഗിന്നസിൻ്റെ ടീമിൽ അങ്ങനെ സ്കിറ്റിന് ഒരു പ്രാവശ്യം ഒരാൾ വരാതെ ഇരുന്നപ്പം ഒരു ഡയലോഗ് ഒന്ന് കയറി പറയുമോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയതായിരുന്നു ഞാൻ സ്കിറ്റ്. അതിന് മുൻപ് ഒരുപാട് ഞാൻ ചാൻസ് ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇഷ്ടംപോലെ ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആരും തന്നില്ല തന്നെ. സുകുമാരി ചേച്ചിയായിട്ടുള്ള സൗഹൃദം എന്താണ്? സുകുമാരി അമ്മയായിട്ട് അങ്ങനെ ഒരുപാട് സൗഹൃദത്തിൽ വരാൻ അങ്ങനെ സാധിച്ചില്ല. അതിന് മുമ്പ് അമ്മ നമ്മളെ വിട പറഞ്ഞു, നമ്മളോട് വിട പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കൊരു രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഉത്തരാ സ്വയംവരം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഒന്ന് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അങ്ങനെ ഒത്തിരി കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ലൊക്കേഷനിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്നാക്സ് ഒക്കെ ആയിട്ട് വരത്തുള്ളൂ, എന്തെങ്കിലും ചിപ്സും ഒക്കെ ആയിട്ടൊക്കെ വരത്തുള്ളൂ. വലിയ സ്നേഹമായിരുന്നു. സ്നേഹത്തെക്കാൾ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു അഭിനേത്രിയാണ് ഇത്. സത്യം, എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുകുമാരിയമ്മയെ പോലെ അറിയപ്പെടുന്ന ഒരു നടിയാവണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒബ്സേർവ് ചെയ്യുന്ന ഒരാളും സുകുമാരിയമ്മയാണ്. അല്ല, സുകുമാരി ചേച്ചിയെ പറ്റി പറയുമ്പോൾ നീ കുറച്ച് കൂടുതൽ അറിയാം, കുറെ വർഷങ്ങളായിട്ട് അറിയാം. ഇത്രയും പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്, ഇത്രയും ടൈമിംഗ് ഉള്ള ഒരു ആക്ട്രസിനെ കാണില്ല, ഇത്രയും പെർഫെക്ഷൻ ഉള്ള ഒരു ആക്ട്രസിനെ കാണില്ല. എല്ലാ വിദ്യകളും, അതായത് പാട്ടാണെങ്കിൽ പാട്ട്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, മിമിക്രി ആണെങ്കിൽ മിമിക്രി, എല്ലാ പാഠവങ്ങളും അറിയാവുന്ന ഒരു ആക്ട്രസിനെ കാണില്ല, ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു ആക്ട്രസിനെ കാണത്തില്ല, പിന്നെ ബാക്കിയുള്ളവരെ ഇത്രയും കെയർ ചെയ്യുന്ന ഒരു ആക്ട്രസിനെ കാണത്തില്ല. ഞാൻ പറഞ്ഞോണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, കാരണം എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ അതിശയിച്ചു പോയിട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ഒരു വെള്ളം ഒഴിച്ചു വെച്ചാൽ ആ പാത്രത്തിൻ്റെ ഷേപ്പിലായിരിക്കും ആ വെള്ളം. അതുപോലെ നമുക്ക് ഉപമിക്കാവുന്ന ഒരു അഭിനേത്രിയാണ് സുകുമാരിയമ്മ. അതായത് നമ്മൾ ഒരിക്കലും മാഗി ആൻഡിയെ കണ്ട പോലെ അല്ല സുകുമാരിയമ്മ മിഴികൾ. വേദികളിലാണ് ഞാൻ വിദേശത്തും സ്വദേശത്തുമായിട്ട് എത്ര വേദികളിലാണ് ഞാൻ സുകുമാരി ചേച്ചിയായിട്ട് പാടിയിരിക്കുന്നത്, കാരണം എന്നെ ഗുരു എന്നാ വിളിക്കുന്നത്. ശ്രീകുട്ടൻ ഗുരു എന്ന് വിളിക്കും, എന്നിട്ട് കളിയാക്കൊക്കെ ചെയ്യാം. അന്ന് ഞാൻ പാടുന്ന പുൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ആ പാട്ടാണ്. അപ്പോഴത്തേക്ക് കുട്ടൻ എന്ന് വിളിക്കും, കുട്ടനെ ഞാൻ രാത്രി വന്ന് നമ്മൾ ഞാൻ തട്ടിക്കഞ്ഞ പുൽത്തിങ്കൽ കല പൊട്ടുതൊട്ട എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കുകയാണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും അതിശയം തോന്നി, ഇത്രയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങളിലാണല്ലോ. ഞാൻ ഒരു സിനിമ എടുത്തിട്ടുള്ളൂ, അർദ്ധനാരി, ഇവൻ അർദ്ധനാരി. അപ്പൊ അതിനകത്ത് ഒരു ക്യാരക്ടർ വേണം, അത് നോക്കിയപ്പോൾ സുകുമാരി ചേച്ചിയാണ് കൃത്യം. അപ്പം ഞാൻ രാത്രി വിളിക്കുന്നു, ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏറെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു സുകുമാരി ചേച്ചി, ഫോൺ എടുത്തു. കുട്ടാ എന്തോ ഉണ്ട്, എങ്ങനെയുണ്ട്, പാട്ടുണ്ട്, പൊൽത്തിങ്കൽ കല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു ചെറിയൊരു കാര്യത്തിന് വിളിക്കുകയാണ്, ചെറുതല്ല വലിയ കാര്യമാണ് എന്നും പറഞ്ഞു. ചേച്ചിയുടെ ഒരു 12 ദിവസത്തെ ഡേറ്റ് വേണം. കുട്ടനെന്തിനാ ഡേറ്റ്? ഞാൻ പറഞ്ഞു, അല്ല ഞാനിങ്ങനെ ഒരു സിനിമ എടുക്കുന്നു. ഓ നല്ല കാര്യം, നല്ല കാര്യം. എവിടെ വെച്ചാൽ മോനെ ഷൂട്ടിംഗ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് തെങ്കാശി വെച്ചിട്ടാണ്. എന്നാണ് ചോദിച്ചു. അപ്പോൾ ഇന്ന ഡേറ്റ് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് എനിക്ക് വേറൊരു കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ നാളെ വിളിക്കാമെന്നുണ്ട്. പിറ്റേ ദിവസം അതേ സമയം 7 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടാ ഞാൻ വരുന്നു, ഇത്രാം തീയതി 3 മണിക്ക് ഞാൻ അവിടെ എത്തും, 12 ദിവസം കഴിഞ്ഞ് ഞാൻ പോവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി അപ്പോൾ ഞാൻ എന്താ തരണ്ടത്? എനിക്കങ്ങനെ ഒരു ശീലമേ ഇല്ല. കുട്ടനാണോ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? കുട്ടൻ തരുന്നത് ഞാൻ വാങ്ങിക്കും. ഞാൻ പറഞ്ഞു, അല്ലേ ചേച്ചി, ചേച്ചി പറ, കാരണം എന്താ തരണം? കുട്ട ഫോൺ വയ്ക്ക്, ഫോൺ വയ്ക്ക്, കുട്ടൻ ഫോൺ വയ്ക്ക്, നമുക്ക് അവിടെ കാണാം. പോകുന്നത് വരെ എൻ്റെ അടുത്ത് 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മാന്യമായിട്ട് ഞാൻ
ചേച്ചിക്ക് പേ ചെയ്തു. അങ്ങനെ ഇന്ന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് സംശയം. അതെ അതെ അതെ. ഇത് എനിക്ക് ഏറ്റവും തരുന്ന സന്തോഷം തരുന്ന ഒരു കാര്യം, പിഷാരടിയാണ് ഒരു കാര്യം കണ്ടുപിടിച്ചത്. അതിന് എത്രത്തോളം എനിക്ക് സത്യമുണ്ടെന്ന് അറിയത്തില്ല. പിഷാരടി പണ്ട് ഞാൻ പിള്ളേക്ക് വന്ന സമയത്ത് പിഷാരടി പറയായിരുന്നു, ഒരു ദിവസം എന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ടു, നമുക്ക് ഇവള് നമ്മളെ ഒരു കൊച്ചു സുകുമാരിയാണ്. ഞാൻ ചേതന്നെ അങ്ങനെ പറഞ്ഞു, സുകുമാരി അമ്മയുടെ വിക്കിപീഡിയയിലൊന്ന് നീ പഴയ ഫോട്ടോസ് ഒന്ന് എടുത്തു നോക്ക്, നിനക്ക് കറക്റ്റ് എവിടെയൊക്കെ ഒരു ചായ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് സുകുമാരി അമ്മ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഒബ്സർവ് ചെയ്ത് ഇനി ചായ വന്നതാണോന്ന് എനിക്കറിയാം. ചായയും ചിലപ്പോൾ മാനറിസം ഒക്കെ ഒരിക്കലും, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, അത് വലിയൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. മക്കളിൽ നാലാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. ചോദ്യം, ഈ ഗാന ചിത്രീകരണം നടന്ന ലൊക്കേഷൻ ഇതിൽ ഏതാണ്? എ ജർമ്മനി, ബി ന്യൂസിലൻഡ്, സി ചെക്കോസ്ലോവാക്യ. ന്യൂസിലൻഡ്. ബി ന്യൂസിലൻഡ്. ബി ന്യൂസിലൻഡ്. ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. ഇത്ര വേഗം പറയാൻ കാര്യം? കാരണം ഞങ്ങളുടെ നാട്ടിലെ പോർഷൻ ആയിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തതും ഒക്കെ, കട്ടപ്പനയിലെ പോർഷൻ. അത് കഴിഞ്ഞിട്ട് ഇവരെപ്പോഴും പറയുന്നുണ്ടായിരുന്നു പാക്കപ്പ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്നത് നേരെ ന്യൂസിലൻഡിലേക്കാണ് എന്നുള്ളത്. അപ്പം ആ പിന്നെ എപ്പോഴും പറയുമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിട്ടുണ്ട്. പ്രോഗ്രാമായിട്ട് തന്നെ. നമ്മള് കലാകാരന്മാരുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയുന്നത്, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്വയമാണെന്നുള്ള അതെ അതെ അറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, നമ്മൾ ശരിക്കും ഒരു സ്പോൺസർ ഇപ്പോൾ നമ്മളെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോവുകയാണ്, നമ്മൾ അവിടെ ചെന്ന് നമ്മളെ നാട് എല്ലാം കാണുകയാണ്, അവിടുത്തെ ഒരു കൾച്ചർ പഠിക്കുകയാണ്. ഒരു ഒരു പക്ഷെ സാധാരണക്കാർക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യം ഒരിക്കലും ഉണ്ടാവാറില്ല. അപ്പം ശരിക്കും ദൈവം അനുഗ്രഹിക്കുകയാണ് എന്ന് പറയുന്നത് ഒരുപാട് തോന്നി, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓസ്ട്രേലിയ എനിക്ക് വലിയ ഇഷ്ടം. ഓസ്ട്രേലിയ ഇഷ്ടം. എന്നാൽ ഈ പോയ സ്ഥലങ്ങളിൽ മെമ്മറിൽ നിൽക്കുന്ന ഒരു കാര്യം എവിടെ വെച്ചിട്ടാണ്? ഒരുപാട് ഇപ്പൊ യു എസിലൊക്കെ 5-6 തവണ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ എപ്പോഴും അമ്മയും ട്രാവൽ ചെയ്യുന്ന ആളാണ്. എല്ലാ സ്ഥലവും ഇഷ്ടമാണ് കേട്ടോ. ഓസ്ട്രേലിയ കുറച്ചുകൂടെ ഒരു ഇഷ്ടം കൂടുതലുണ്ട്. ഇൻസിഡന്റ് ഞാൻ യു എസിൽ പോയപ്പോൾ ഉണ്ടായിരുന്നൊരു കാര്യം പറയാം. കന്നാസും കടലാസും പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു ഷോ പോയി. അപ്പോൾ ജഗതിശേണുണ്ട്, ഇന്നസെന്റ് അങ്കിൾ, ശ്വേതശേഷി ഉണ്ട് അതിൽ, ബിജു നാരായണൻ, ബിജുചേണും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ ഫ്ലോറിഡയിൽ വെച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങളവിടെ രാത്രി ഹോട്ടലിൽ എല്ലാവരും ഓരോരുടെ റൂമിൽ പോയി കിടന്നു. അപ്പം ഫയറെല്ലാം അടിച്ചു. ഇത് ഫയറെല്ലാം അടിക്കും അടിക്കും, നോൺ സ്മോക്കിംഗ് റൂം അല്ലാത്തവിടത്ത് എല്ലായിടത്തും ഇത് അടിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിലും ഇങ്ങനൊരു സാധനം അവിടെ ഇരിക്കുന്ന മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇത് അടിച്ചിതുവരെ കണ്ടിട്ടില്ലല്ലോ. രാത്രി ഒരു മണി 2 മണിയൊക്കെ സമയമായപ്പോഴത്തേനും ഭയങ്കര ഒരു ഒച്ചയോടുകൂടി എല്ലാവരും പറയും, വേഗം ഇറങ്ങി ഓടിക്കും, വേഗം ഇറങ്ങി ഓടിക്കും. എല്ലാവരും ഇറങ്ങി ഓടും. അപ്പം ഞാനും അമ്മ കിടന്ന് ഉറങ്ങുകയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പുറകിൽ അവിടെ പുറത്ത് കേൾക്കുന്നുണ്ട്, എല്ലാവരും എടുത്തോണ്ട് ഓടും, ബഹളം ഭയങ്കര, എല്ലാവരും ഓടുന്നൊക്കെ. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പറഞ്ഞു എന്തോ സംഭവിക്കുന്നുണ്ട്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന്. ഉടനെ ഞങ്ങൾ ഇട്ടിരുന്ന ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സിലൊക്കെ എടുത്തിട്ട് അപ്പം ഡോറ് തുറന്നപ്പോൾ ശ്വേതശേഷി ഓടിയിരുന്നു, ഫയർലം ഫയർലം, ഏ ഓട് 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 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി ഓടി, കൈ കിട്ടിയ സാധനം എടുത്തിട്ടാണ് ഓടുന്നത് എല്ലാവരും. ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തോ എനിക്കൊരു കത്തി, കാരണം എന്തൊക്കെ കത്തി പോയാലും പാസ്പോർട്ടാണ് തിരിച്ച് നാട്ടിൽ. ഞാനറിയാം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ മിറ്റത്ത് നിന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാളെടുത്തോണ്ട് ഓടെ, എന്താ ക്യാമറ എടുത്തോണ്ട് ഓടി, കയ്യിൽ ഫോട്ടോ എടുക്കാനല്ല. അല്ലെ, എനിക്ക് പെട്ടെന്ന് വിലപിടിപ്പുള്ളൊരു സാധനമായിട്ട് ഇതാ തോന്നി. അപ്പം ഞാൻ ക്യാമറ എടുത്തോണ്ട്. അതെ, ഞങ്ങളൊന്ന് കുറേ ചിരിച്ചു. അത് അന്ന് ആരോ റൂമിലൊരു എന്തോ സിഗരറ്റ് എന്തോ വലിച്ചപ്പോൾ അത് അടിച്ചതാണ്. ഇതിൻ്റെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഇന്നസെൻ്റ് അങ്കിളും ജഗതിശേണോ അന്ന് അവരൊരു റൂമിലാണ് കിടന്നിരുന്നത്. ഇവർ ഈ സംഭവമേ അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ എഴുതുക. അപ്പം ചോദിച്ചു, ആണോ നിങ്ങളൊക്കെ ഇറങ്ങി ഓടിയോ? ഇന്നസെൻ്റ് അങ്കിളും ചോദിച്ചു, ആണോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന്.
അപ്പൊ ഉടനെ സാജു ചേട്ടനുണ്ട്, സാജു ചേട്ടൻ പറയാ ആ ഇപ്പൊ കറക്റ്റ് കണ്ണാസും കടന്നാസും ആയേനെ. അതല്ല, അവര് രാത്രി എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് ബോണിറ്റ് കഴിക്കും. ഉറക്കം നല്ല കിട്ടാനോ? അയ്യോ, അത് ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. നമ്മളിതിപ്പോ ഭയങ്കര കോമഡി ആയിട്ട് പറഞ്ഞാലും അന്ന് ആ ഒരു ഭീകര ഇതായിട്ടുള്ള ഒരു ഒച്ച വന്നപ്പോ പേടിച്ചു പോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചു. ആണല്ലേ, കുറെ പ്രാവശ്യം പ്രോഗ്രാമിന് മുമ്പ് ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തൊന്നും ഇൻഫോം ചെയ്യാതെ അവരൊരു പേപ്പർ കൊണ്ടിട്ടിട്ടു ഓടിയില്, ടുഡേ ഈവനിങ് ദേർ വിൽ ബി എ ടെസ്റ്റ് ഫോർ ദിസ് തിങ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഇറ്റ് നത്തിങ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ആര് വായിക്കാനാ, താഴെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഡോറിന്റെ അടിയില്. നമ്മള് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ നോക്കിയല്ലേ പോണ്, പിന്നെ ഇതെല്ലാം കൂടെ പിറകിക്കൊണ്ട് ഓടും വെളിയില്. എന്നിട്ട് അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ചിലപ്പോ നല്ല കട്ട തണുപ്പുള്ള സമയമായിരിക്കും. അപ്പൊ ബ്ലാങ്കറ്റ് പോയിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ കുറെ നിൽക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും സായിപ്പ് വന്ന് ചോദിക്കും, വാട്ട് ഫയർ അലാറം ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് ചീത്തയും വിളിക്കാൻ പറ്റില്ല, വഴക്കും പറയാൻ പറ്റില്ല, സങ്കടം ഉള്ളിൽ ഒതുക്കി ഇത് അമ്മ എടുത്തോണ്ട് ഓടിയെന്ന് എനിക്ക് കണ്ടിട്ട് എല്ലാവരും കിടന്ന് ചേരുക ക്യാമറ ഇതുപോലെ തന്നെ. നമ്മുടെ ഒരു ആക്ട്രസിന്റെ അച്ഛൻ ഇതുപോലെ ഒരു ഇവര് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഇവര് പഴം എടുത്തോണ്ട് ഓടിയൊരു ചരിത്രം കേട്ടിട്ടുണ്ട്. സത്യമാണോന്ന് അറിയത്തില്ല കേട്ടോ, കഥകളാണോ എന്ന് അറിയത്തില്ല. എന്നാലും അമ്മയുടെ കാര്യത്തിൽ ന്യൂസിലാൻഡ്, ന്യൂസിലാൻഡ് ഉത്തരം ശരിയാണ്. വീണ്ടും 2000 രൂപ സമ്മാനമായി. അതാണല്ലോ ഇതിന്റെ ഒരു ഇത് പോയി. കേറിവാട മക്കളിൽ അഞ്ചാമത്തെ ചോദ്യം, ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ആരാണ്? എ ജിത്തു ജോസഫ്, ബി ജയലാൽ മേനോൻ, സി രാജേഷ് വർമ്മ. രാജേഷ് ഏട്ടനാണ്. സി രാജേഷ് വർമ്മ. സി രാജേഷ് വർമ്മ. ഞാൻ എടുത്തിച്ച് പൂട്ടുന്നു, അതിരിക്കട്ടെ. വൈറൽ റീൽസ് എന്താണ് അതിന്റെ പുറകിലുള്ള കാഴ്ചപ്പാട്? റീൽസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സംഭവമാണല്ലോ, ഇൻസ്റ്റാഗ്രാമിലെ റീൽസും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളിത് ആദ്യം ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ജൈനിക സ്കൂൾ ഓഫ് ആർട്സ്, മമ്മൂക്ക ആയിരുന്നു അത് ഇനോഗ്രേറ്റ് ചെയ്തത്, പനമ്പള്ളി നഗറിൽ തന്നെ. അപ്പം ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് സത്യം പറഞ്ഞാൽ ആ ഫ്ലോറിൽ ഒന്നും നടക്കാതിരുന്ന സമയമാണ്. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സ് അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും നമ്മളിവിടെ ഉണ്ടെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ക്ലാസ്സിലെ കൊറിയോഗ്രാഫർ സുനിത റാവു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ചൊരു ഡാൻസ് വീഡിയോ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടതാണ്. ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും അന്ന് ഒരേ കളർ ഡ്രസ്സായിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. ഇത് കയറി മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂവേഴ്സ് വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് കൊള്ളാലോ പരിപാടി. അപ്പം അങ്ങനെ ഇത് പയ്യെ വീണ്ടും വീണ്ടും ചെയ്തിടുമ്പോഴൊക്കെ ഇതിങ്ങനെ ഓരോരോ സൈറ്റുകാരെല്ലാവരും ഇതെല്ലാം എടുത്ത് ഷെയർ ചെയ്ത് ഇപ്പോൾ റീൽ സിസ്റ്റേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്നത്. വേറൊരു റീലിനെ പറ്റി ഒരു ഒരു എന്താണ് ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള അഭിപ്രായം വന്നു, അതായത് കടപ്പുറത്ത് വെച്ചിട്ട്. അത് എന്താന്നറിയത്തില്ല, കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഒരു ഇമേജ്, ആ ഇമേജ് ഇന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് മാറിയിട്ട് അങ്ങനെ ഒരു അത് ഞങ്ങൾ രണ്ടുപേരെ സാറിന് ഇപ്പൊ ഇത് അറിയാലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അത് നല്ലപോലെ നമ്മളെല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും ചോദിക്കും ട്വിൻസ് ആണോ സിസ്റ്റേഴ്സ് ആണോ അങ്ങനെയൊക്കെ വെച്ചിട്ട്. ഇതിങ്ങനെ ഈ വീഡിയോ വന്നപ്പോൾ ഞങ്ങളെടുത്ത് ഓപ്പൺലി ഞാൻ പറയാണ്, ഞങ്ങളുടെ അടുത്ത് കുറേ താഴെ കമൻസ് ഉണ്ട്, ഓ ആരു ലെസ്ബിയൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. ഒരുപാട് പേര് ചേച്ചിക്കും സുനത്ത ചേച്ചിക്കും മെസ്സേജ് അയച്ചു തുടങ്ങി, ഓ നിങ്ങൾ ലെസ്ബിയൻസ് ആയിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അതെനിക്കറിയില്ല അതെന്താണ് അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നതെന്നും. പണ്ടൊക്കെ ഒരാണും പെണ്ണും സംസാരിക്കുന്നതായിരുന്നു ഓ ഇവരെ എന്നുള്ളൊരു പ്രശ്നം, ഇപ്പൊ ആണും ആണും സംസാരിക്കാൻ മേല, പെണ്ണും പെണ്ണും സംസാരിക്കാൻ മേല, പിന്നെ നമ്മൾ ആരോടാ സംസാരിക്കേണ്ടത്? അപ്പൊ അതിനകത്തൊരു കമന്റ് ഇട്ട ഒരു പ്രശ്നമായി. ആ അത് ഒരു ചൊറിയൻ കമന്റ് ആയിരുന്നു. ഞാൻ ഈ കമന്റ്സുകൾ അധികം വായിക്കാത്ത ഒരാളാണ്, പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചില കാര്യത്തില് എനിക്ക് ദേഷ്യം വരും, ഞാൻ ചിലപ്പോൾ തിരിച്ചതിൽ പറയുകയും ചെയ്യും, ഒന്നുകിൽ ഞാൻ എല്ലാം എഴുതി വിടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാനത് തിരിച്ചിട്ടു, അത് ഉടനെ വീണ്ടും സോഷ്യൽ മീഡിയ അതെല്ലാം എടുത്ത് കണ്ടുപോയ ഒരു മംഗാലയായിരുന്നു. പക്ഷെ ഈ കമൻറ്റ് ഇട്ട ആളെ പിന്നെ കണ്ടിട്ടില്ല. ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കയറി ഇതൊന്ന് സെർച്ച് ചെയ്തു, ഇത് ഈ ചെറിയ ചെറിയ പയ്യന്മാരാണ് ഇതെല്ലാം ഇടുന്നത്.
അത് അവർക്ക് കഷ്ടി ഒരു 10-20 പേര് പോലും ഫോളോവേഴ്സ് ഇല്ലാത്ത പേജിൽ നിന്നുമാണ് ഇവർ ഈ ഇടുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാറാവണം. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ പേജിൽ കയറി ചൊറിഞ്ഞാൽ അവർ തിരിച്ചു ചൊറിയും, അതുവഴി ഇവർക്ക് ഫേമസ് ആ. അപ്പോൾ ഈ ടെക്നിക്ക് എനിക്ക് പിടികിട്ടുകൊണ്ട് ഞാനപ്പോൾ ഞാനൊരു വീഡിയോയിൽ വന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞു, എല്ലാവരും സെലിബ്രിറ്റീസ് എല്ലാവരും വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, ഞങ്ങളിപ്പോൾ റീൽസ് എടുക്കുന്നതാണെങ്കിലും നേരമില്ല ആ ചുമ്മാ ഇരിക്കില്ല അന്ന് എടുക്കുക, അങ്ങനെയല്ല, നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഇത് എടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ആണ് നമ്മൾ പേരെടുക്കുന്നത്. നിങ്ങളും അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ ഒരാളെ ചൊറിഞ്ഞുകൊണ്ട് കയറി വന്ന അവരുടെ ഫോളോവേഴ്സ് കൂട്ടാനുള്ള ഒരു ടെക്നിക്കായിട്ടോ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റാറാവണ്ട. സോ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ മിണ്ടില്ല എന്ന് തീരുമാനിച്ചു. ആണ് ഞാൻ പറഞ്ഞു, അങ്ങനെ സ്വന്തം കഴിവിൽ കയറി വരാനാണെങ്കിൽ മാത്രം വന്നാൽ മതി, ഇങ്ങനെ ഒരു വളഞ്ഞ വഴി പ്രയോഗിച്ച് ഞങ്ങൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നതായിരിക്കില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവാഹം? അയ്യോ, വിവാഹം ഇപ്പൊ ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഞാനിപ്പോ 15 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അതോ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്ത് ഒരു കുറേ കഴിഞ്ഞിട്ടേ ഉള്ളോ, അതോ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ടൊന്നും വെച്ചിട്ടില്ല. കുറേ കഴിഞ്ഞേ ഉള്ളോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയൊക്കെയാണ്. സങ്കല്പം എന്താണ്? ഒരു സങ്കല്പവും ഇല്ല, സ്വന്തമായിട്ട് സിംഗിളായിട്ട് നിൽക്കണം എന്നാണ്, അതാണ് എൻ്റെ സങ്കല്പം. എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ വന്നതും, ആഗ്രഹിച്ച് തന്നെ ഫീൽഡിൽ വന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നല്ലൊരു ലെവൽ. ജീവിതത്തിൽ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല? അല്ല, സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, സ്നേഹിച്ചിട്ടുണ്ട്, അവിടുന്ന് പണിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. തേപ്പെന്ന് പിന്നെ നമുക്കൊരു ഒരു കംഫർട്ടബിൾ അല്ലാതെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ ശരിയാവില്ല. അങ്ങനെ പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഓവർ കമ്മിറ്റ്മെന്റ്സുകൾ ഒന്നിലും ഞാൻ അത്ര കംഫർട്ട് അല്ല. അതൊരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, വാട്ട് ഈസ് ഓവർ? അതായത് കമ്മിറ്റ്മെന്റുകൾ, അതായത് ആ പയ്യന്റെ വീട്ടിൽ ഒരുപാട് ബാധ്യതകൾ ഉള്ള വീടാണെങ്കിൽ പറ്റില്ല. അങ്ങനെ ബാധ്യത അല്ല പറഞ്ഞത്. നമ്മളിപ്പോ ഒരാളെ ഇപ്പൊ സാറിനറിയാലോ, കല്യാണം എന്ന് പറയുന്ന തന്നെ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്, അതെ, വളരെയധികം വേണം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അയാളെയും ഒന്ന് കെയർ ചെയ്യണം, എന്നെ മനസ്സിലാക്കണം, കെയർ ചെയ്യണം. അപ്പം അതിലത്രത്തോളം ഞാൻ സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഇതുണ്ട്. അമ്മയൊക്കെ ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ട്? ഇല്ല, അമ്മയ്ക്ക് ഞാനും എന്റെ ബ്രദറും ഇതുവരെ കല്യാണം കഴിച്ചില്ല. ചേട്ടനിപ്പോ 42 ആവുന്നു, ഞാൻ ഈ നവംബറിൽ 35 ആവുന്നു. ചേട്ടൻ ചങ്ങനാശ്ശേരിയിലെ പേപ്പർ മില്ല് വർക്ക് ചെയ്യോ. അപ്പൊ രണ്ടുപേരും, അമ്മ എപ്പോഴും പറയും നിങ്ങൾക്ക് എപ്പോ തോന്നുന്നു അപ്പൊ കല്യാണം ആയിരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും ഇതുപോലെ ഒരു അമ്മ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, ഭയങ്കര പ്രഷറാന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്ത് എനിക്ക് ഓവർ ടെൻഷൻ അടിക്കാനൊക്കെ എനിക്ക് വലിയ പാടാണ്. എന്തായാലും ബി കംഫർട്ടബിൾ, എന്തായാലും സന്തോഷം. ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്, അപ്പൊ ഞാൻ വിടുന്നില്ല, കാരണം അമ്മയും കൂടെ കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകും. കല്യാണത്തിന്റെ കാര്യത്തിലാണോ? നമുക്ക് നോക്കാം, എന്തായാലും നാളെ രാത്രി നമ്മുടെ പ്രേക്ഷകർ വരും. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അല്ല, എനിക്ക് ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്, മെയിൻ ആയിട്ട് ഒരു കാര്യം. നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം. ജെയിനിക്ക് ശരിക്കും ഡാൻസ് മാത്രമല്ല, ഇൻസ്ട്രുമെന്റ്സും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. മ്യൂസിക് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് സ്പേസ് അന്വേഷിച്ചു പോയതാണ്. പക്ഷെ സമയമായപ്പോ പുള്ളി മാറി, അവസാനം ഞാൻ തലയിലായിരിക്കും. ഒരു ദിവസം ഞാൻ ഇത് ഇരുന്ന സെറ്റിൽ പാടിയപ്പോ ഞാൻ പാടി കഴിഞ്ഞപ്പോ ആന്റി പെട്ടെന്ന് ഇത് കേട്ടപ്പോ ആ കരയല്ല, പെട്ടെന്ന് എനിക്കപ്പോഴാ മനസ്സിലായി.